ക്ഷണിക്കാനുള്ളവരെല്ലാം ക്ഷണിച്ചില്ലേ? ഇനി ആരാന്ന് വെച്ചാ വിളിച്ചോളൂ. ആ പാചകക്കാരെല്ലാം ഏർപ്പാട് ചെയ്തില്ലേ? പാചകക്കാരെല്ലാം രണ്ടു ദിവസം മുമ്പ് തന്നെ ഇങ്ങനെ എത്തിക്കൊള്ളാൻ ഏർപ്പാട് ചെയ്തിരിക്കണു. അത് നന്നായി കിട്ടുണ്ടേ. ആ സുഭദ്രെ, പാചകക്കാരെല്ലാം രണ്ടു ദിവസം മുമ്പേ ഇങ്ങനെ എത്തിക്കോട്ടെ. എന്താ എന്താ ഒരു വല്ലായ്മ? ചേട്ടന് വഴക്കില്ലാച്ചാൽ ഒരു കാര്യം പറഞ്ഞാ വേണ്ടില്ല എന്നുണ്ട്. വഴക്കോ? എന്തിന്? എന്താണച്ചാ പറഞ്ഞോളൂ. ഉണ്ണിക്ക് ഇപ്പൊ കല്യാണം വേണ്ട അത്രേ. കൊറേ കഴിഞ്ഞിട്ട് മതിയെന്നാ. കാര്യം? കാര്യമൊന്നും ഇല്ല, കൊറേ കഴിഞ്ഞിട്ട് മതിയെന്നാ ഉണ്ണി പറയണേ. എന്തേ ഇന്ദുവിനെ ഉണ്ണിക്ക് ഇഷ്ടമില്ലേ? കാര്യം എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞോളൂ. സുന്ദരെ, ഇഷ്ടമില്ലാണ്ടൊന്നും ഇല്ല. പിന്നെ കൊച്ചമ്പ്രാൻ ഒരു പക്ഷേ ഒരു നേരം പോക്ക് പറഞ്ഞതാവും. അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കാനില്ല. കല്യാണം നടക്കും. ഉണ്ണി എവിടെ? ഇങ്ങോട്ട് വിളിക്കൂ, ഇപ്പൊ തന്നെ തീരുമാനിക്കാലോ. ഉണ്ണി ഇവിടെ ഇല്ല, പുറത്തെവിടെയാ പോയിരിക്കുക. ഉണ്ണി വരുമ്പോൾ പറഞ്ഞോളൂ, വേണ്ടാത്തതൊന്നും പറയണ്ടെന്ന്. നാം ഈ ശ്രീപാഠം പോലെ മൂത്ത തമ്പുരാനാ. നാം തീരുമാനിക്കുന്നത് ആരും ഇന്നോട് എതിർത്തിട്ടില്ല. എതിർത്താൽ വല്യമ്മാവിന്റെ ഉടപാട് അറസ്റ്റിലേക്ക് തിരുപ്പുണ്ടെന്ന് പറഞ്ഞോളൂ. അത് പുറത്തെടുത്തിട്ടുള്ളപ്പോഴെല്ലാം തലകൾ മണലിൽ കിടന്ന് പിഴഞ്ഞിട്ടുണ്ട്. അത് മറക്കണ്ടെന്ന് ഉണ്ണിയോട് പറഞ്ഞോളൂ. എല്ലാം തീരുമാനിച്ചപ്പോൾ കല്യാണം വേണ്ടാത്രേ. ഈ ഗോപിനകം തന്നെ വേണ്ടാന്ന് തീരുമാനിച്ചോട്ടെ, അതാ നല്ലത്. നാം ജീവിച്ചിരിക്കുന്ന ഞാൻ ഈ കല്യാണം നടത്താൻ പറ്റില്ല. പൊയ്ക്കൊള്ളൂ അപ്പുറത്ത്, ഒരു കാര്യം പറയാൻ വന്നിരിക്കുന്നു. പൊയ്ക്കൊള്ളൂ.